ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് സങ്കീർത്തനം 66 ചില ഭാഗങ്ങൾ നോക്കാം. അതിൽ നമ്മൾ അതിൻ്റെ 6 വാക്യത്തിൽ കാണുന്നത്, ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ 6 വാക്യത്തിൽ കാണുന്നത്, വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കുവിൻ. അപ്പം ഇവിടെ ഉച്ചത്തിൽ ദൈവത്തെ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവാനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ആ വാക്യം 8. അതുപോലെ, എന്തുകൊണ്ട് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല. വാക്യം 9, നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നതുമില്ല, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, അതുമാത്രമല്ല നമ്മുടെ കാലടികളെ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. എന്നാൽ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു, നീ മനുഷ്യരെ ഞങ്ങളുടെ മേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എന്ന് കാണും. അത് 10-ാം വാക്യത്തിൽ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു എന്ന് 10-ാം വാക്യത്തിൽ കാണുന്നു. അപ്പം ദൈവം നമ്മെ പരിശോധിക്കുന്നതിൻ്റെയും പരീക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം കൊള്ളാകുന്നവരാണോ എന്ന് തെളിയിക്കേണ്ടതിനാണ്. ദൈവത്തിന് നമ്മിൽ നിന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവന് നമ്മെ നന്നായിട്ട് അറിയാമെന്നതാണ്. അത് അവൻ നമുക്ക് നമ്മെക്കുറിച്ച് പല കാര്യങ്ങളും അറിയിച്ചു തരുന്നു. വെള്ളിയെപ്പോലെ അല്ലെങ്കിൽ സ്വർണത്തെപ്പോലെ നമ്മൾ വില കൂടിയവരാണ്. എന്നാൽ ആ ദൈവം നമ്മെ ശോധന ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ ദൈവം അങ്ങനെയുള്ളൊരു അവസരത്തിലേക്ക് ദൈവം നമ്മളെ ആക്കുന്നു. അപ്പം നമ്മളെ ശോധന ചെയ്യുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാനായിട്ട്, ശോധന വരും എന്നാൽ അതിൽ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് നമ്മളെ കടത്തിവിടുന്നു. അപ്പം അടുത്ത വാക്യം നോക്കുമ്പോൾ, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, 12-ാം വാക്യത്തിൽ, ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വച്ചിരിക്കുന്നു, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. അപ്പം ഇവിടെ വലിയൊരു പരീക്ഷണങ്ങളിലൂടെ താൻ കടന്നു പോവുകയാണ് സങ്കീർത്തനക്കാരൻ. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്തൊരു ഭാരം വെച്ചു, മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെയെല്ലാം സംഭവിച്ചെങ്കിലും, അടുത്ത വാക്ക്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചത് 11-ും 12-ും വാക്യങ്ങളാണ്. അപ്പം ഒരു സങ്കീർത്തനക്കാരൻ്റെ, ഈ സങ്കീർത്തനക്കാരൻ്റെ അവൻ്റെ പൂർണ്ണ പരാജയത്തിലാണ് അവൻ ആയിരിക്കുന്നത്. അവൻ ആ അവസ്ഥയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്, ഞാൻ വലയിലകപ്പെട്ടത്, മുതുകത്ത് ഭാരം വെച്ചത്, മനുഷ്യരെ തലയിൽ കയറി ഓടിക്കുമാറാക്കിയത്, അത് മാത്രമല്ല തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നത്. എന്നാൽ തന്നെയും ആ പരാജയത്തിലും ദൈവം പിന്നീട് എന്ത് ചെയ്തു? നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പം നമ്മൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കൂടെ വന്നാലും, പരീക്ഷയിൽ കൂടെ പരിശോധനയിൽ കൂടെ കടക്കേണ്ടി വന്നാലും, ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. സമൃദ്ധി എന്നാൽ ദൈവത്തിൻ്റെ പച്ചയായ പുൽപ്പുറത്തിൻ്റെ സ്ഥലം, അല്ലെങ്കിൽ നല്ല നീരൊഴുക്കുള്ള സ്ഥലം, അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള സ്ഥലം, ഇതെല്ലാം ഈ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ദൈവം ആക്കി തീർക്കും. നമ്മളിൽ പരീക്ഷണങ്ങൾ വന്നാലും പരിശോധനകൾ വന്നാലും, അയ്യോ ഞാൻ പിന്നെയും കുഴപ്പത്തിലായെന്ന് സങ്കീർത്തനക്കാരൻ പറയത്തില്ല. പക്ഷെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു, ആ ദൈവം ഇതിൽ കൂടി ആ ദൈവം എന്നെ നടത്തും, ഞാൻ അവൻ ഇതിൽ നിന്ന് എന്നെ പുറത്ത് കടത്തുമ്പോൾ ഞാൻ സമൃദ്ധിയിലായിരിക്കും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പലവിധ പരിശോധനകളെ കഷ്ടതകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നു, പക്ഷെ ആ കഷ്ടതകൾക്ക് ശേഷം നമ്മെ അവൻ സമൃദ്ധിയിലാക്കുന്നു. അവൻ നമ്മളെ പരിശോധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ നാം അവനെ പോലെയാകുവാൻ, അവൻ്റെ സ്വരൂപത്തിലാകുവാൻ, അവൻ അനുരൂപരാകുവാൻ വേണ്ടി ദൈവം നമ്മളെ പരീക്ഷിക്കുന്നു. പക്ഷെ അന്നേരം നമുക്കത് വലിയ ഭാരമായിട്ട് തോന്നി, നമ്മൾ വെള്ളത്തിൽ കൂടെ കിടക്കുന്നെന്ന് തോന്നി, തീയിൽ കൂടെ കിടക്കുന്ന പോലെ തോന്നി, മുതുകത്തൊരു ഭാരം വെച്ചിരിക്കുന്നത് പോലെ തോന്നി, എങ്കിലും അവൻ പിന്നീട് എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് സന്തോഷത്തോടുകൂടി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അപ്പം ഇതിൽ ഈ സമൃദ്ധിയിൽ കൂടെ എന്നെ ദൈവം നടത്തും. അപ്പം നമ്മൾ പരിശോധനയിൽ അകപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുവാൻ ദൈവം നമുക്ക് സമൃദ്ധി തരും. പുറത്തേക്ക് വരുമ്പോഴേക്ക്
അപ്പൊ ദൈവം തരുന്ന പരിശോധനകൾ നമ്മളെ അത് ശുദ്ധീകരിക്കുന്നതാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്, നമ്മളത് നമ്മളെ കൂടുതൽ ദൈവത്തെ പോലെ കർത്താവിനെ അനുരൂപനാക്കാനാണ്. പക്ഷേ അത് നമ്മൾ പലപ്പോഴും ദുഃഖിതരായിട്ടിരിക്കാറുണ്ടല്ലേ. നമ്മൾ പരീക്ഷകളുടെ നടുവിൽ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുഖം നോക്കും, ദൈവത്തിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതെന്ത് സംഭവിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മളെ ഈ പരീക്ഷ ഉപയോഗിച്ചെങ്കിലും ആ ദൈവം നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷയാൽ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അവൻ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു സമൃദ്ധിയും ദൈവം തരും. നമുക്കതിനായിട്ട് പ്രത്യാശയോടെ കാത്തിരിക്കാം. നമ്മുടെ കഷ്ടങ്ങളിൽ ഈ ചെറിയ ചിന്ത സന്തോഷത്തിനും സമാധാനത്തിനും ദൈവത്തിൻ്റെ സമൃദ്ധിയിലേക്കും വരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.